ഇന്ന വലിയ അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, ആ റബ്ബാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ഖുർആനിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. വഹുവ യതവല്ല സ്വാലിഹീൻ, അല്ലാഹു സജ്ജനങ്ങളെ അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണന കൊണ്ട് ഏറ്റെടുക്കുന്നവനാണ്. അല്ലാഹു സർവ മനുഷ്യരെയും ഏറ്റെടുക്കുന്നവനാണ്. പിന്നെ എന്തിന്റെ സ്വാലിഹ്യങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയാം? എല്ലാ മനുഷ്യരെ അല്ലല്ലേ സംരക്ഷിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീനാണ്, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവാണ്. തവല്ലി ഇഖാമതിൻ വ ഇബ്ദാ, ഇവിടെ എല്ലാ മനുഷ്യരേക്കും ജീവിക്കാനും നന്മ കേൾക്കാനും അറിയാനുമുള്ള റിസോഴ്സസ് കൊടുത്ത്, നന്മ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്തയും കൊടുത്ത് അല്ലാഹു സർവ മനുഷ്യരെയും സംരക്ഷിക്കുന്നുണ്ട്. മുസ്ലിം അല്ലാത്തവരൊക്കെ, എല്ലാ മനുഷ്യരെയും. എന്നാൽ മുഅ്മിനീങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുന്നത് തവല്ലി അനായത്തിൻ വരിആയത്തിൽ ഇഖാമത്തിൽ ഹഖ്, ഇവിടെ നന്മ മനസ്സിലാക്കി കൊടുക്കാനും നന്മക്ക് പ്രതിജ്ഞാബദ്ധരായി ജീവിക്കുവാനും പറ്റത്തക്ക വിധത്തിൽ സത്യവിശ്വാസികളെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു. സജ്ജനങ്ങളില്ലെങ്കിൽ, ഇവിടെ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഇല്ലെങ്കിൽ ജനങ്ങൾ എവിടെ നിന്നാ പഠിക്കുക? ജനങ്ങൾക്ക് എവിടെ നിന്ന് അറിവ് ലഭിക്കും? അങ്ങനെ തിന്നും കുടിച്ചും ഉറങ്ങി ജീവിച്ചും മരിക്കുക എന്നല്ലാണ്ട് അല്ലാഹുവിനെ പറ്റി അറിയാൻ പറ്റുമോ? അതുകൊണ്ട് അവരെ പ്രത്യേകമായ പരിഗണന. അതുകൊണ്ട് സജ്ജനങ്ങളായ ആലിമീങ്ങൾ, സജ്ജനങ്ങളായ സാദാത്യങ്ങൾ, സജ്ജനങ്ങളായ അവാമുന്നാസ്, സാധാരണക്കാർ, എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അല്ലാഹു തആല വിജയം കൊടുക്കും. തീർച്ചയാണ്, സജ്ജനങ്ങൾ അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും പക്ഷത്താണെന്നാണ്. മനുഷ്യരുടെയും മലക്കുകളുടെയും ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടേത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു തഹ്രീമിൽ ഹഫ്സ ബീവിയുടെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും വിഷയത്തിൽ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ഇച്ചിരി കടുപ്പത്തിലാണ് അല്ലാഹു അവിടെ സംസാരിക്കുന്നത്. വഇൻ തളാഹറ അലൈ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികത്തു ബഅദ ദാലിക ളഹീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് തങ്ങളോടൊരു അമിത സ്വാതന്ത്ര്യം കാണിച്ചതിൻ്റെ പേരിൽ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും ഒരൽപ്പം അല്ലാഹു ഡിസിപ്ലിൻ ചെയ്യുന്ന ആയത്താണിത്. മര്യാദ പഠിപ്പിക്കുന്ന ആയത്ത്. വഇൻ തളാഹറ അലൈഹി, ആരാണ് ഈ രണ്ടു പേരെന്ന് അറിയില്ലായിരുന്നു പലർക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനേ, വഇൻ തളാഹറ അലൈഹി, അവര് രണ്ടുപേരും എൻ്റെ റസൂലുള്ളാഹി തങ്ങൾക്ക് എതിരായിട്ടോ എൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതിന് അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തങ്ങളുടെ മൗലയാണ്, അല്ലാഹു ഹബീബിന്റെ സംരക്ഷണം അല്ല ചെയ്യും. പിന്നെ ആര്? ജിബ്രീൽ അലൈഹിസ്സലാമും ഹബീബിന്റെ മൗലയാണ്. ഹബീബായ നബി ഇവര് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകളും എന്റെ റസൂലിന് സംരക്ഷണം കൊടുക്കും. അതുകൊണ്ട് ഹഫ്സ ബീവി, ആയിഷ ബീവി, നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. നിങ്ങളുടെ തന്ത്രങ്ങളുടെ ഹബീബിന്റെ കൂടെ നടക്കില്ല. അത് മാരിയത്തുൽ ഖബിച്ചിയ ബീവി എന്ന അടിമ സ്ത്രീയായിരുന്ന ഹബീബായ നബി തങ്ങൾക്ക് ഇബ്രാഹിം എന്ന മോന് ജനിച്ച അലൈഹിസ്സലാം, ആ കൊച്ചുമോൻ ജനിച്ച ഉമ്മയുടെ വിഷയത്തിൽ ഒരു സ്വാഭാവികമായും ഭാര്യമാർക്ക് തോന്നുന്ന ഒരു അസൂയയുടെ വാക്കുകൾ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും പറഞ്ഞതിനെ കുറിച്ചാണ് ആയത്തിറങ്ങുന്നത്. ഇബ്നു അബ്ബാസ് അങ്ങ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീന ഉമർ എന്നവരെ, ആരാണ് ഈ രണ്ടുപേർ? വഇൻ തളാഹറ,
അവർ രണ്ടുപേരും എൻ്റെ റസൂലിന് എതിര് നിൽക്കുകയാണെങ്കിൽ എൻ്റെ റസൂലിന് അള്ളാഹു സംരക്ഷകനാണ്, ജിബ്രീൽ അലൈഹിസ്സലാം സംരക്ഷകരാണ്, മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ സംരക്ഷകരാണ്. വൽ മലായികതു ബഅദ ദാലിക ളഹീർ, മുഅ്മിനീങ്ങൾ കഴിഞ്ഞ മലക്കുകൾ, രണ്ട് മലക്കുകളുടെ ഇടയിലാണ് മുഅ്മിനീങ്ങളുടെ സ്ഥാനം വന്നത്. അള്ളാഹു പറഞ്ഞു ജിബ്രീൽ തങ്ങൾ, പിന്നെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾ, പിന്നെ പറഞ്ഞു മലക്കുകൾ. അതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയാ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മലക്കുകളുടെയും മീത അള്ളാഹു സ്ഥാനം കൊടുത്ത ആൾക്കാരാണ്. ഇദാ റഅയ്തും റജുല യഅതാദുൽ മസ്ജിദ് ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് നിരന്തരം നടന്നു വരികയും അള്ളാഹുവിൻ്റെ മസ്ജിദുമായി അത്രയും ഇടപഴകി ജീവിക്കുകയും ജമാഅത്തുകൾക്ക് പള്ളിയിലെത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യന് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷി നിന്നോളൂ എന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു. അങ്ങനത്തെ മനുഷ്യന്മാർ നമ്മൾ അവരെ നിന്നും ബുദ്ധിമുട്ടാക്കാൻ പോകരുത്. അവരൊരു പക്ഷേ മലക്കുകളെക്കാളും മീതയായിരിക്കും. സ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ളഹീർ, മുഅ്മിനീങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ മലക്കുകൾ മൊത്തത്തിൽ അള്ളാഹു മെൻഷൻ ചെയ്യുന്നത്. മലക്കുകളും ഹബീബായ നബി തങ്ങൾക്ക് സാക്ഷികളാണ്. വല്ലാത്തൊരായത്താണിത്. ഉമർ തങ്ങളോട് ചോദിച്ചു ഇബ്നു അബ്ബാസ് എന്നവര് ഈ രണ്ട് പെണ്ണുങ്ങൾ ആരാണ്? അപ്പൊ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന ഹബറുൽ ഉമ്മക്ക് ആ രണ്ടുപേർ, ഒന്ന് എൻ്റെ മോൾ തന്നെ ഹഫ്സയാണ്, മറ്റൊന്ന് സദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവി, ഇവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയതെന്ന് പറഞ്ഞ് ദീർഘമായ ഒരു ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന, സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന വലിയൊരു മഹത്വം, അള്ളാഹു ഒന്ന് അവരെ ഏറ്റെടുക്കും, രണ്ട് ഈ ഉമ്മത്തിന് സംരക്ഷണമാണവർ. അതുകൊണ്ടാണ് ചില സ്വാലിഹീങ്ങളൊക്കെ മരിച്ചു പോയാൽ ആ നാട്ടിൽ പിന്നെ കുഴപ്പമുണ്ടാവും. അതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുന്ന മഹല്ല് ജമാഅത്തുകൾ, ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യരെ നാട്ടിൽ നിന്ന് മരിച്ചു പോയാൽ അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ അടിപിടിയായിരിക്കും. എന്തേ, ഏതോ ചില സജ്ജനങ്ങൾ അള്ളാഹുവിൻ്റെ കാവലായി ആ മഹല്ലിനുണ്ടായിരുന്നവർ പോയി കഴിഞ്ഞിട്ടുണ്ട്. അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ ഉമ്മച്ചികൾക്ക് സംരക്ഷണമാണ് എൻ്റെ സ്വഹാബികൾ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ ഹദീസ് നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. فَإِذَا ذَهَبَ أَصْحَابِي أَتَى أُمَّتِي مَا يُعَدُّونَ النُّجُومُ أَمَنَةُ السَّمَاءِ ആകാശത്തിന്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. فَإِذَا ذَهَبَتِ النُّجُومُ നക്ഷത്രങ്ങളെ കാണാതെയായാൽ അത്ത السَّمَاءَ مَا يُعَدُّ ഖിയാമത്ത് നാൾ വരുമെന്നാണ്. എന്നപോലെ ഈ സ്വാലിഹീങ്ങൾ വല്ലാത്തൊരു സംരക്ഷണം. ഇത് കണ്ണിൽ കാണാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ ഈ പറയുന്നത്, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ആത്മീയ ലോകത്ത് നടക്കുന്ന ഒരു വിഷയമാണിത്. ചെറിയ മക്കളൊക്കെ പോയി സ്പൈഡർമാന്, മറ്റേ മാന്, ബാറ്റ്മാന് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ഇൻവിസിബിൾ കഴിവുകൾ കാണിക്കുന്ന ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരുടെ ഗെയിം, ആ വീഡിയോ അങ്ങനത്തെ കാണും. എന്ത് വെച്ചാൽ അവർ ഒന്ന് എന്തോ ചെയ്യുമ്പോഴേക്കും അവിടെ പെട്ടെന്നൊരു സംഭവം നടക്കുന്നു, അവർ പറക്കുന്നു, ഇറങ്ങുന്നു, ലാൻഡ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അവർ ജയിക്കുന്നു. അവരാര് അറ്റാക്ക് ചെയ്താലും അവർക്കൊന്നും പറ്റുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ്. സത്യത്തിൽ അത് ഏതെങ്കിലും ഒരു ലോകത്ത് നടക്കുമോ? മനുഷ്യന്മാരുടെ സ്വാഭാവിക ലോകത്ത് ഇല്ല. നാലാൾ തല്ലാൻ വന്ന തല്ലുകൊള്ളന്നെ വേണ്ടി വരില്ലേ? അവിടെ എന്തെങ്കിലും കാണിച്ച ഒരു സാധനം ചിപ്പ് തുറക്കുന്നു, ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നു, അപ്പോൾ പൊങ്ങിപ്പോകുന്നു, ഒരു എയർക്രാഫ്റ്റ്, ഇതൊക്കെ നടക്കുമോ ലോകത്ത്? പക്ഷേ കുട്ടികൾക്ക് ഈ ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ നടന്നാൽ ഭയങ്കര രസമായിരിക്കില്ലേ? ചില ട്രഷറുകൾ, ചില ഖസാനകൾ, ചില അത്ഭുതകരമായ ഡിവൈസുകൾ, അത് കയ്യിൽ കൊണ്ടിടുന്ന ഒരു മാജിക്കൽ പവർ കിട്ടും, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. അതൊക്കെ ഒരു ഫാൻറ്റസിയാണ്, അത് നടക്കൂല, ഉറപ്പാണ് നടക്കൂല. പക്ഷേ അത് കൗതുകമാണ്. കുട്ടികളോട് പറയണേ, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത സിദ്ധികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂനു സ്വാലിഹീൻ, സജ്ജനങ്ങളായി ജീവിച്ചോളി, അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നന്മ തുടങ്ങുന്നത് നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ നിന്നാണ്, പിന്നെ നമ്മുടെ അമലുകളിലൂടെയാണ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ.
പല ഘട്ടങ്ങളിലും നിങ്ങളെ അല്ലാഹു വഹുവ യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങളെ അല്ലാഹു ഏറ്റെടുക്കുന്നു. ആ വിലായത്ത് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് മക്കളെ, ബാറ്റ്മാൻ ഒന്നും ആവാൻ നടക്കൂല, അതൊന്നും ദാറ്റ്സ് ഇംപോസിബിൾ, അങ്ങനെ സംഭവമില്ല. എന്ത് ചെയ്യാ, ഒന്നാന്തര മുഅ്മിനായി മാറിക്കോളൂ, സ്വാലിഹായി മാറിക്കോളൂ. അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുക, അല്ലാഹുവിനെ അനുസരിക്കുക. നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തും നാവുകൾ നാവിൽ നിന്ന് ദിക്ർ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം, ചുണ്ടുകൾ ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അവരിലൂടെയൊക്കെ നമുക്ക് സ്വലാഹ കണ്ടാൽ അവരിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. സജ്ജനങ്ങൾ അവരെ പേടിക്കണം, സജ്ജനങ്ങളെ ഭയപ്പെടണം. ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അസൈനാരാജിയുടെ അവിടെ ഇരിക്കുന്നുണ്ടോ? അസൈനാരാജി അല്ലേ? ആ മാഷാ, ഈ കുന്നിൻ്റെ മുകളിലാണ് അവർ പോര അല്ലേ, ബാക്കിൽ. എല്ലാ വക്തിനും മഹാനവറിലെ പള്ളിയിലേക്ക് എത്തുന്നു. എന്തൊരു വലിയ സൗഭാഗ്യമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ അസൈനാജ് കൂളായിട്ട് പെപ്സിയെ കുടിക്കുന്നു, സെവനപ്പ്. എനിക്ക് കുടിക്കാൻ പോയിടേ, ഷുഗറാവോ അതാവോ, അസൈനാജ് കൂൾ. അൽഹംദുലില്ലാ, ആ ആരോഗ്യം അള്ളാഹു കൊടുക്കുന്ന സംരക്ഷണമാണ്. അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഹുവ യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. അള്ളാഹു അവരെ ഏറ്റെടുക്കും. ഭയങ്കരമായ അള്ളാഹുവിൻ്റെ വാക്കല്ലേ അത്. ഇസ്തഹീ മിനല്ലാഹി ഇസ്തിഹ്യാഅക മിൻ റജുലൈനി മിൻ സ്വാലിഹി അശീറതിക്, നിങ്ങളുടെ കുടുംബത്തിലെ രണ്ട് നല്ല മനുഷ്യന്മാരെ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ എങ്കിലും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നാണിക്കേണമേ എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അള്ളാഹു ഇത് കാണൂലേ, ഒരു മനുഷ്യൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ, ഒരു ആലിം, ഒരു പണ്ഡിതൻ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യോ ചെയ്യൂല? അത്രയെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് നാണം വേണ്ടേ? യാ അല്ലാഹ്, ഹബീബായ നബി, ഞങ്ങൾ പറയാം, ഇസ്തഹീ മിനല്ലാഹ്, തിന്മകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ നാണിക്കണമേ, റബ്ബിൽ നിന്ന് ലജ്ജ കാണിക്കണേ. ഇസ്തഹിയാക മിൻ റജുലൈനി മിൻ സ്വാലിഹി അശീറതിക്, നിങ്ങളുടെ പരിചയങ്ങളിലെ കുടുംബങ്ങളിലെ രണ്ട് നല്ല മനുഷ്യന്മാരെ കാണുമ്പോഴെങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഭവ്യത, അത്തരമൊരു ബഹുമാനം, അത്തരത്തിലൊരു റെസ്പെക്റ്റ് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കണമേ. അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന് സജ്ജനങ്ങളായി സ്വാലിഹികളായി ജീവിച്ചേ പറ്റൂ. അപ്പോഴാണ് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നത്. വദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ ഇന്നഹു മിനസ് സ്വാലിഹീൻ. അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അവർക്ക് നാം നമ്മുടെ റഹ്മത്ത് കൊടുത്തു, അല്ലാഹുവിൻ്റെ കരുണ ലഭിക്കും. എപ്പോഴേ നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം ശരിയായാൽ, അവരുമായി നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ വർത്തമാനം, നമ്മുടെ ഇടപഴകലുകൾ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഇടപെടുന്നത് അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന പോലെയാണെങ്കിൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് വരുന്നത് കാണാം. നമ്മുടെ ഭാര്യയോട്, മക്കളോട്, കൂടെയുള്ള ആളുകളോട്, നാട്ടുകാരോട്, മനുഷ്യരോട്, സഹജീവികളോട്, ജന്തുക്കളോട്, മിണ്ടാപ്രാണികളോട് നിങ്ങൾക്ക് കരുണയുണ്ടോ? നിങ്ങൾ സ്വാലിഹീങ്ങളിൽ പെടും. ഇതൊക്കെ എപ്പോൾ നിറയോ? നമ്മുടെ ഫർളെല്ലാം നിർവഹിച്ചതിന് ശേഷം. നിസ്കാരം ഉപേക്ഷിക്കുന്നത് അതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. നോമ്പെടുക്കാതിരിക്കുന്നത് റമദാൻ, ഹജ്ജോ സക്കാത്തോ നിർബന്ധമായവർ അത് ചെയ്യാതിരിക്കുന്നത്, ആ നിർബന്ധത്തെ ഒരിക്കലും മറ്റൊരു സുന്നത്ത് കൊണ്ട് പരിഹരിക്കുക സാധ്യമല്ല. അതെല്ലാം കഴിഞ്ഞ് സുന്നത്തെടുത്ത്, സുന്നത്തായ നിബിധങ്ങളുടെ ചര്യകൾ എടുത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റഹ്മത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. وَأَدْخَلْنَاهُمْ فِي رَحْمَتِنَا إِنَّهُمْ مِنَ الصَّالِحِينَ. അവരെയെല്ലാം നമ്മുടെ റഹ്മത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചു, കാരണം അവരെല്ലാം സ്വാലിഹീങ്ങളായിരുന്നു. ഇന്നഹും മിന സ്വാലിഹീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഹ്മതി വസിഅത് കുല്ല ഷൈ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. سورة الأعراف 156.